ഞാൻ പറഞ്ഞിരുന്നില്ലേ അരുൺ, നിനക്ക് വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവസാനം സ്വപ്നം സത്യമായി കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. അന്ന് നമ്മുടെ കല്യാണം ലോകം മുഴുവൻ കാണണമെന്ന് ആഗ്രഹിച്ചു. സാരമല്ല, നിനക്ക് ഞാൻ, എനിക്ക് നീ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കല്യാണം അരുൺ. പക്ഷേ എന്തോ ഒരു കുറവുണ്ട്. ഇത് എല്ലാ കണ്ണും എൻ്റെ അരുണിൻ്റെ മേലായിരിക്കും. മുഹൂർത്തം കഴിയാറായി. താലി കെട്ടണ്ടേ അരുൺ? ഒരു പെണ്ണിന്റെ ശരീരം നശിപ്പിച്ച് അവളുടെ ജീവിതം ഇല്ലാതാക്കി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ ഭവാനി? നിൽക്കരുൺ, എല്ലാം ഉത്തമന്ന നേരത്തെ ഇങ്ങനെ ചെയ്യരുതരുൺ. നിനക്ക് വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഭവാനി. അരുൺ, പ്രശ്നം ഉണ്ടാക്കാതെ, അവളും സമ്മതിച്ചിട്ടല്ലേ. വാ, വിളി ഭവാനി. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ജനാലയിലൂടെ ഒളിഞ്ഞു നോക്കുമായിരുന്നില്ലേ ഭവാനി? മതി എനിക്ക്. ഒരാളെയും ദ്രോഹിക്കാൻ അറിയാത്തൊരു പെണ്ണാവള് ഈ ഭവാനി എനിക്ക് വേണ്ട. എല്ലാം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ, അമ്മ, കുടുംബം, സന്തോഷം, പഠിപ്പ്, എല്ലാം തന്നെ. പിന്നെ അവളുടെ ശരീരം ചോദിച്ച് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? ശരിയും തെറ്റും എന്താണെന്ന് നീയാണോ ഭവാനി തീരുമാനിക്കുന്നത്? എന്റെ തലയിലെടുത്ത് ആരെന്ന് പോലും അറിയാത്ത ആറു പേര് ചേർന്ന് മാറ്റി എഴുതിയില്ല അരുൺ. അത് തെറ്റല്ലേ? അതിലൊരുത്തി ഇവിടാ. നീ എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ടാവില്ല ഭവാനി. നിന്നെ ഓരോ തവണ കാണുമ്പോഴും ഞാൻ എന്റെ പഴയ ഭവാനിയല്ല കാണുന്നത്. എന്റെ കൺമുന്നിൽ യമുനയുടെ മുഖം തെളിഞ്ഞു വരുന്നത്.